നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേവലം ഒരാഴ്ചത്തെ സന്ദർശനത്തിന് പോയതാണ് ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ഈ ബുഷ് വിൽമോറും ബഹിരാകാശ നിലയത്തിൽ ഒരാഴ്ച തങ്ങാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് ഇരുവരും യാത്രയായത് എന്നാൽ പേടകത്തിൽ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഒരാഴ്ചത്തെ തന്നെ ദൗത്യം മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഭൂമിയിലേക്ക് തിരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് അതിനിടെ നിലയത്തിന്റെ കമാൻഡർ സ്ഥാനവും സുനിത ഏറ്റെടുത്തു നിലയത്തിലെ ദീപാവലി ആഘോഷത്തിന്റെ ഉൾപ്പെടെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ അടുത്തിടെ പുറത്തുവന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ച പലർക്കും ഒരു സംശയം ഇതെന്താ സുനിത വില്യംസ് ഇങ്ങനെ ആകെ ക്ഷീണിച്ച് വശം കെട്ടിയിരിക്കുന്നു ബഹിരാകാശ നിലയത്തിൽ നിലവിലുള്ള യാത്രക്കാരിൽ ഒരാളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിലർ ആശങ്ക അറിയിക്കുകയും ചെയ്തു അതോടെ സമൂഹ മാധ്യമങ്ങളിലും ചർച്ച ശക്തമായി സുനിതയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നും നാസ തന്നെ വാർത്താക്കുറപ്പ് ഇറക്കേണ്ട വരുന്ന സാഹചര്യം ഉണ്ടായി ബഹിരാകാശ യാത്രകളും പരിവേഷണവും മനുഷ്യരാശിയെ എന്നും ആകർഷിച്ചിട്ടുള്ളതാണ് എന്നാൽ ഭൂമിയുടെ അപ്പുറത്തേക്കുള്ള ദീർഘദൂര യാത്രകൾ വൻ വെല്ലുവിളികളുടേത് കൂടിയാണ് പ്രത്യേകിച്ച് മനുഷ്യന്റെ ആരോഗ്യകാര്യത്തിൽ ഗ്രാവിറ്റി റേഡിയേഷൻ എക്സ്പോഷർ അതുപോലെ തന്നെ ഐസൊലേഷൻ തുടങ്ങി നിരവധി ഘടകങ്ങളിൽ നിന്നാണ് ഈ വെല്ലുവിളികളിൽ ഉണ്ടാകുന്നത് ഇതോടൊപ്പം തന്നെ കൂട്ടിയിടി ഭീഷണിയും നാസ പോലെയുള്ള ബഹിരാകാശ ഏജൻസികളും സ്പേസ് എക്സ് പോലെയുള്ള സ്വകാര്യ കമ്പനികളും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അതിനപ്പുറത്തേക്കുമുള്ള ദീർഘദൂര ദൗത്യങ്ങൾക്കായി തയ്യാറെടുക്കുമ്പോൾ ബഹിരാകാശ യാത്രകരുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കേണ്ടതുണ്ട് എന്താണ് സുനിതയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ബഹിരാകാശത്തെത്തുന്ന മനുഷ്യ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത് ശാരീരികമായി എന്തൊക്കെ മാറ്റങ്ങൾ വരാം ബഹിരാകാശത്തെ റേഡിയേഷൻ യാത്രകരെ എങ്ങനെയാണ് ബാധിക്കുക അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള പുതിയ ചിത്രം ആശങ്കക്ക് വഴിവെക്കുമ്പോൾ സുനിത വില്യംസ് ബുഷ് വിൽമോറും ഭക്ഷണം തയ്യാറാക്കുന്നതിന്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ചിത്രത്തിലെ സുനിതയുടെ രൂപമാണ് ചർച്ചയ്ക്ക് കാരണം ശാരീരിക നിലയിൽ നന്നേ വ്യത്യാസം വന്ന സുനിതയെ ചിത്രത്തിൽ കാണാം ഇതാണ് ദീർഘാല ബഹിരാകാശവാസം സുനിത വില്യംസിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്നുണ്ടോ എന്ന ആശങ്ക വർദ്ധിപ്പിച്ചത് മുൻപും ബഹിരാകാശ നിലയത്തിൽ ദൌത്യത്തിനായി സുനിത പോയിട്ടുണ്ടെങ്കിലും ഇത്തവണ അപ്രതീക്ഷിതമായാണ് ബഹിരാകാശ നിലയത്തിൽ ദീർഘനാൾ കഴിയേണ്ടി വന്നത് ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ പരീക്ഷണാർത്ഥം നിലയത്തിൽ എത്തിയ സുനിതാ വില്യംസിനും ബുച്ച് വിൽമോറനും പേടകത്തിലെ സാങ്കേതിക തകരാറ് കാരണം അതിൽ തന്നെ തിരിച്ചുവരാൻ കഴിഞ്ഞില്ല ഫെബ്രുവരിയിൽ തിരിച്ചുവരുന്ന ക്രൂ നയൻ പേടകത്തിലാണ് ഭൂമിയിലേക്ക് ഇരുവരും തിരികെ എത്തുക മർദ്ദം ക്രമീകരിച്ച ക്യാബിനിലാണെങ്കിലും വളരെയധികം ഉയരത്തിൽ ദീർഘകാലം കഴിയുമ്പോൾ ശരീരത്തിനുണ്ടാവുന്ന സ്വാഭാവിക സമ്മർദ്ദങ്ങൾ സുനിതാ വില്യംസ് അനുഭവിക്കുന്നുണ്ടാകുമോ എന്നാണ് സൂചന എന്ന് സിയാറ്റിലെ ശ്വാസകോശ രോഗ വിദഗ്ദ്ധർ പറയുന്നു സുനിതാ വില്യംസ് കലോറി അപര്യാപ്തത നേരിടുന്നതായി തോന്നുന്നുണ്ട് എന്നും ശരീരത്തിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കലോറി നഷ്ടമാകുന്നത് കൊണ്ടായിരിക്കാം ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശരീരഭാരം നഷ്ടമാകുന്നതിന്റെ സ്വാഭാവിക ലക്ഷണമാണ് കവിളുകൾ കുഴിയുന്നത് എന്നും കുറച്ചു നാളുകളായി അവർ ഭക്ഷണം കുറച്ചിട്ടുണ്ടാവും െന്നും ബഹിരാകാശത്തെ ഭാരമില്ലായ്മ ജീവിക്കുന്നതിനും ശരീര താപം നിലനിർത്തുന്നതിനുമായി ശരീരം കൂടുതൽ ഊർജം ഉപയോഗപ്പെടുത്തുന്നുണ്ടാവുമെന്നും അദ്ദേഹം പറയുന്നു ബഹിരാകാശ സഞ്ചാരികളുടെ ആരോഗ്യം നിലനിർത്താൻ ദിവസേന രണ്ടര മണിക്കൂർ വ്യായാമം നിഷ്കർഷിച്ചിട്ടുണ്ട് ഈ ദിനചര്യ പിന്തുടർന്നാണ് ബഹിരാകാശ നിലയത്തിൽ ആളുകൾ താമസിക്കുന്നത് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ സുനിതാ വില്യംസിന്റെ ആരോഗ്യനില അതീവ തൃപ്തികരമെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്